നമസ്കാരം. പ്രതിവാര പാഠത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് CPIMന്റെ പരിപാടിയെ സംബന്ധിച്ചാണ്. പാർട്ടി പരിപാടി എന്താണ്, എന്താണ് അതിൻ്റെ ഉള്ളടക്കം, ഇതാണ് ഒരു മണിക്കൂറിനകത്ത് പരിമിതപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കാനായി ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി പരിപാടി എന്നത് മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾക്കകത്ത് കൈകാര്യം ചെയ്ത മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ പ്രയോഗം എന്താണ്, അതാണ് യഥാർത്ഥത്തിൽ പരിപാടി കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ ലളിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും ഒരേ പരിപാടി തന്നെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നെന്ന് വരാം. എല്ലാ കാലത്തേക്കും ഒരു പരിപാടിയാണോ? ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താ പരിപാടി? ഞാനിങ്ങനെ പാർട്ടി ക്ലാസ് കേൾക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേറൊരാൾ ചോദിക്കണം, എന്താ പരിപാടി? അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പരിപാടി എന്നുള്ളത് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ പോലും ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലക്ഷ്യം മാറിയപ്പോൾ പരിപാടി മാറി. ഏറ്റവും ലളിതമായ അർത്ഥമാണ്. പരിപാടിയുടെ ആ ആഴത്തിലുള്ള ഉള്ളടക്കവുമായി താരതമ്യം ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. വളരെ ലളിതമായ മലയാള പദാർത്ഥം അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന ഇംഗ്ലീഷ് അർത്ഥത്തിൽ പോലും അതെപ്പോഴും ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിപാടി ഒരു ലക്ഷ്യത്തിലേക്കുള്ളതാണ്, ഒരു പ്രത്യേക ഘട്ടത്തിലേക്കുള്ളതാണ്. എല്ലാ കാലത്തേക്കുള്ളതല്ല, ഒരു പ്രത്യേക ഘട്ടത്തിലേക്കുള്ളതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു ഉള്ള പരിപാടിയല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പരിപാടി എന്നുള്ളത്. ഓരോ ഘട്ടത്തെ സംബന്ധിച്ചും പ്രത്യേകം പ്രത്യേകം പരിപാടികളുണ്ട്. ഓരോ രാജ്യത്തിനും ഒറ്റ പരിപാടിയാണോ? ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകം പരിപാടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി എന്നുള്ളത് വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന മൂർത്തമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സിസം ലെനിനിസം മൂർത്തമായി പ്രയോഗിക്കുക എന്നതാണ് ഉള്ളടക്കം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലളിതമായ നിർവചനം എന്നുള്ളത് അത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്കുള്ളതാണ്. എല്ലാ ഘട്ടങ്ങളിലേക്കും ഒരേ പരിപാടിയല്ല, ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഒരു പ്രത്യേക പരിപാടി വരുന്നത്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന മൂർത്തമായ സാഹചര്യം. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ഘട്ടങ്ങളിലും പ്രത്യേകമായ പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരിക്കും. അതിൻ്റെ തുടർച്ചയിൽ പറഞ്ഞു, മൂർത്തമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാർക്സിസം ലെനിനിസത്തിൻ്റെ മൂർത്തമായ പ്രയോഗം. ഈ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവമാണ് പ്രയോഗിക്കുന്നത്. മൂർത്തമായിരിക്കണം വിശകലനം. സമഗ്രവും വൈരുദ്ധ്യാത്മകവുമായ ഒരു വിശകലനം ഓരോ രാജ്യത്തെ സംബന്ധിച്ചും ഒരു ഘട്ടത്തെ നിർണയിക്കുന്നതിൽ പ്രധാനമാണ്. പ്രയോഗവും കഷ്ണം കഷ്ണമായിട്ടല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രവും വൈരുദ്ധ്യാത്മകവുമായ ഒരു പ്രയോഗമാണ്, മൂർത്തമായ പ്രയോഗമാണ്. അപ്പോൾ ഓരോ രാജ്യത്തും വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മൂർത്തമായ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാർക്സിസം ലെനിനിസത്തിൻ്റെ മൂർത്തമായ പ്രയോഗം, അതാണ് പരിപാടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇൻ്റർനാഷണലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരിപാടിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒരു പാർട്ടി അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമായി രേഖയുമുള്ളത് പാർട്ടി പരിപാടിയാണ്. പാർട്ടിയിൽ അംഗമാകുന്ന ഒരാൾ പരിപാടിയും ഭരണഘടനയോടും കൂറു പുലർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. അംഗത്വ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരിപാടി പഠിപ്പിക്കുകയും പരിപാടിയെ സംബന്ധിച്ചൊരു പാർട്ടി സഖാവിന് ധാരണ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതിനോട് കൂറു പുലർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓരോ പാർട്ടി അംഗത്തിൻ്റെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് പാർട്ടി പരിപാടി പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ സമർപ്പിക്കുക,
അതിനോട് കൂറു പുലർത്തുക എന്നത് ഓരോ പാർട്ടി അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 രൂപം കൊള്ളുന്നത്. ഞാൻ ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഈ ക്ലാസിന്റെ പരിമിതിക്കകത്തും ഇന്ന് സഞ്ചരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ടാഷ്കെന്റിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി രൂപം കൊള്ളുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരിപാടി കൂടി വെച്ചുകൊണ്ടല്ല രൂപം കൊള്ളുന്നത്, ഒരു പാർട്ടിയുടെ ഒരു ഘടകം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം താഷ്കെന്റിൽ വെച്ച് രൂപം കൊള്ളുകയാണ്. പിന്നീട് 1930 കരട് പ്രവർത്തന പരിപാടി എന്നൊരു രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത്. 20 രൂപം കൊണ്ട് എന്തുകൊണ്ട് 30 എന്നുള്ളത് സമ്പന്നമായ പോരാട്ട ചരിത്രത്തിൻ്റെ ഉത്തരമുള്ള ഭാഗമാണ്. നിരവധി കൺപൂർ, പെഷാവാർ, മീററ്റ് ഗൂഢാലോചന കേസുകൾ, ഈ ഘട്ടം 20 ശേഷമുള്ള കഠിനമായ പോരാട്ടങ്ങളുടെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെതായ ഘട്ടത്തിൽ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കും അത് ആവിഷ്കരിക്കുന്നതിനും അന്ന് സമയം കിട്ടിയിരുന്നില്ല. 30 ഇതിൻ്റെ കരട് പ്രവർത്തന പരിപാടി, 33 കരട് പ്രവർത്തന പദ്ധതി. അപ്പോഴേക്കുമാണ് ഒരു കേന്ദ്ര നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേന്ദ്രീകൃത സംവിധാനമായി വരുന്നത് 33. 1936 കഴിഞ്ഞപ്പോൾ പ്രവർത്തന പരിപാടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അംഗീകരിക്കുകയുണ്ടായി. അതിന് ഉള്ളടക്കങ്ങളിലേക്കൊന്നും ഈ ക്ലാസ്സിനകത്ത് പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ആശയങ്ങളുടെ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ ഏറ്റുമുട്ടലുകൾ, പൊതുധാരണയിലേക്ക് എത്തുന്നത് അതെല്ലാം മറ്റൊരു ഭാഗമാണ്. അതിനുശേഷം പിന്നീട് 1936 ഈ പറഞ്ഞ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടിയെ അംഗീകരിക്കുന്നത്, ഇന്റർനാഷണലിന്റെ ഘടകമാക്കി മാറ്റുന്നത് 1936 ഈ പ്രവർത്തന പരിപാടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നീട് സ്വാതന്ത്ര്യലബ്ധി, വ്യത്യസ്തമായ നിലപാടുകൾ, തുടർച്ചയായ ആശയ സമരങ്ങൾ, അതിൻ്റെ സവിശേഷമായ ഘട്ടത്തിലാണ് 51 CPSU കൂടി സഹായത്തോടുകൂടി ഒരു പ്രവർത്തന പരിപാടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി, നയപ്രഖ്യാപന രേഖയും എന്ന രൂപത്തിലേക്ക് വരുന്നത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊള്ളുന്നു. 1964 തന്നെ CPIM അവൻ്റെ പാർട്ടി പരിപാടി കൽക്കത്തയിൽ വെച്ച് അംഗീകരിക്കുകയുണ്ടായി. ആ പരിപാടി അവൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, കാഴ്ചപ്പാടുകൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും എന്നാൽ 80 രണ്ടാം പകുതിക്ക് ശേഷം സാർവദേശീയ രാഷ്ട്രീയത്തിൽ വർഗബലാബലത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ടും അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട ഉദാരവൽക്കരണത്തിൻ്റെയും പുതിയ സാമ്പത്തിക നയത്തിൻ്റെയും അനുഭവങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും 2000 പാർട്ടി പരിപാടി കാലോചിതമാക്കുകയുണ്ടായി, അപ്ഡേറ്റ് ചെയ്തു, ചില രേഖകളിൽ പരിഷ്കരിച്ചു എന്ന് കാണാം. പരിഷ്കരണം എന്നുള്ളത് മാർക്സിസ്റ്റ് പദാവലി അനുസരിച്ചുകൊണ്ട് ഒരു ശരിയായ പ്രയോഗമല്ല. പരിഷ്കരണവാദം എഡ്വേർഡ് ബേൺസ്റ്റിൻ്റേത് ഈ വ്യവസ്ഥയ്ക്കകത്തും ഇന്നുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നുള്ളതാണ് പരിഷ്കരണവാദം. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റിങ്ങാണ്, കാലികമാക്കി, കാലോചിതമാക്കി പുതുക്കിയ പാർട്ടി പരിപാടി, ഇതാണ് 2000. പക്ഷേ ഇപ്പോൾ അതാണ് പാർട്ടി പരിപാടി, പുതുക്കിയ പരിപാടിയാണ് CPIM പരിപാടി എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാന കാഴ്ചപ്പാടുകൾക്കകത്ത് മാറ്റം വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാർട്ടി പരിപാടി ഓരോ പാർട്ടി അംഗവും വായിക്കേണ്ടതാണ്. പാർട്ടി പരിപാടിക്ക് 8 64 പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി 2 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ 3 ഉപേക്ഷിച്ചിട്ടുണ്ട്, മറ്റു ചില അധ്യായങ്ങൾ കൂട്ടിച്ചേർത്ത് 1 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അധ്യായം ആമുഖമാണ്. അത് വളരെ ഹ്രസ്വമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇന്ത്യയുടെ വളർച്ചയിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ, തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനകൾ എന്താണ് എന്ന് വളരെ ചുരുക്കി ആറ്റിക്കുറുക്കി അവതരിപ്പിക്കും ഒന്നാണ്. പിന്നീട് സോഷ്യലിസം സമകാലിക ലോകത്തിൽ, അത് യഥാർത്ഥത്തിൽ 14 പാർട്ടി കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയത്തെ കൂടി ആധാരമാക്കിക്കൊണ്ടും അതിനുശേഷമുള്ള നിഗമനങ്ങളെയും സംശീകരിച്ചുകൊണ്ട് സാർവദേശീയ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതും സോഷ്യലിസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ നിൽക്കുന്നു എന്നതും ലളിതമായി വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. 3 സ്വാതന്ത്ര്യലബ്ധിയും അതിനുശേഷവും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ വികസന പാത, മുതലാളിത്ത വികസന പാത വന്നിട്ടുള്ളത്, അതിൻ്റെ മൗലിക സ്വഭാവങ്ങളാണ് 3 വിശദീകരിക്കുന്നത്. 4 അധ്യായം എന്നുള്ളത് അത് പ്രധാനമായിക്കൊണ്ടും
ഈ വിദേശനയം എങ്ങനെയാണ്, ഈ സ്വാതന്ത്ര്യം എത്തിയും അതിനുശേഷവുമുള്ള ഇതിൻ്റെ തുടർച്ചയിൽ വിദേശനയം അതെങ്ങനെയാണ് രണ്ട് മുഖങ്ങൾ വരുന്നത്, ആ ഭാഗം വിശദീകരിക്കുന്നതാണ്. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഭരണകൂടഘടനയും ജനാധിപത്യവും. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം, അതിൻ്റെ വർഗ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് അത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത്, ഇതാണ് അഞ്ചാമത്തെ അധ്യായം കൈകാര്യം ചെയ്യുന്നത്. ആറാമത്തെ അധ്യായം ജനകീയ ജനാധിപത്യവും അതിൻ്റെ പരിപാടിയും എന്നുള്ളതാണ്. എന്താണ് ജനകീയ ജനാധിപത്യം, അത് ആ ജനകീയ ജനാധിപത്യ ഭരണകൂടം എന്തെല്ലാം പരിപാടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, വളരെ മൂർത്തമായി ആ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് ഈ ആറാമത്തെ അധ്യായം ചെയ്യുന്നത്. ഏഴാമത്തെ അധ്യായം ജനകീയ ജനാധിപത്യ മുന്നണിയും അത് കെട്ടിപ്പടുക്കുമ്പോൾ സംബന്ധിച്ചാണ്, ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുക. എട്ടാമത്തെ അവസാനത്തെ അധ്യായം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കൽ, അതാണ് എട്ടാമത്തെ അധ്യായം പരാമർശിക്കുന്നത്. അപ്പോൾ എട്ട് അധ്യായങ്ങളിലൂടെ മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങളെ മൂർത്തമായ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഒരു മൂർത്തമായ പരിപാടിയാണ് ഈ എട്ട് അധ്യായങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് ഞാൻ അവസാനം വരാം എന്നാണ് കരുതുന്നത്. എല്ലാ വിശദാംശങ്ങളിലേക്കും ഒരു മണിക്കൂറിനകത്ത് പോവുക ദുഷ്കരമായിരിക്കുമെന്ന് അറിയാമല്ലോ. എന്താണ് വിപ്ലവഘട്ടം? തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പരിപാടി എന്നുള്ളത് ഒരു ഘട്ടത്തിലേക്കുള്ളതാണ്, ഒരു വിപ്ലവഘട്ടത്തിലേക്കുള്ളതാണ്. അപ്പോൾ വിപ്ലവഘട്ടം നിർണയിക്കുക എന്നുള്ളതാണ് പരിപാടിയിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗമെന്നുള്ളത്. എങ്ങനെയാണ് വിപ്ലവഘട്ടത്തെ നിർണയിക്കുന്നത്? അതിന് പറയുന്നത് ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം, ഉൽപാദക ശക്തികളും ഉൽപാദക ബന്ധങ്ങളുടെയും നിലവാരത്താൽ നിർണയിക്കപ്പെടുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ, തൊഴിലാളി വർഗത്തിൻ്റെ അതിൻ്റെ സംഘടനയുടെയും പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ പക്വത. ഇപ്പോൾ മൂന്ന് ഭാഗങ്ങൾ ഒരു വിപ്ലവഘട്ടത്തെ നിർണയിക്കുന്നതിന് അത്യാവശ്യമാണ്, ഒഴിവാക്കാനാവാത്തതാണ്. ഒന്ന്, ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത് എവിടെ നിൽക്കുന്നു, സാർവദേശീയമായി എങ്ങനെ നിൽക്കുന്നു? ഇപ്പോൾ സോഷ്യലിസത്തിനേറ്റ തിരിച്ചടി, സാമ്രാജ്യത്തിന് മുൻകൈയുണ്ടായി, ആ ബലാബലം ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? 1917 ശേഷമുള്ള ബലാബലം എങ്ങനെ നിന്നിരുന്നു? 64 പരിപാടി രൂപം കൊള്ളുമ്പോൾ അന്നത്തെ ബലാബലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തായിരുന്നു? ഇന്നതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു? 2000 കാലോചിതമാക്കുമ്പോൾ അതൊരു ഭാഗമാണ് ഈ ഘട്ടം എങ്ങനെയാണ് എന്ന് നിർണയിക്കുന്നതിൽ. ദേശീയമായി എങ്ങനെ നിൽക്കുന്നു വർഗശക്തികളുടെ ബലാബലം? എവിടെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥിതി? എങ്ങനെയാണ് ശത്രുവർഗം നിൽക്കുന്നത്? മറ്റ് വർഗങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്? ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ നിൽക്കുന്നു? ഇതാണ് രണ്ടാമത്തെ ഘടകമെന്നുള്ളത്. ഈ ആദ്യത്തെ ഈ രണ്ട് ഘടകങ്ങൾ നമുക്ക് വേണമെങ്കിൽ വസ്തുനിഷ്ഠമായ സാഹചര്യം എന്ന് പറയാം. ഒരു വിപ്ലവഘട്ടത്തെ നിർണയിക്കുന്നതിന് രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് ഘടകങ്ങളെയും എടുക്കേണ്ടതുണ്ട്. ഒന്ന് വസ്തുനിഷ്ഠ ഘടകമാണ്, രണ്ട് ആത്മനിഷ്ഠ ഘടകമാണ്. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ പാളിപ്പോകും, ഘട്ടം ശരിയായ രൂപത്തിൽ വരികയില്ല. ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ തന്നെ മൂർത്തമായ വിശകലനം മാർസിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നില്ലെങ്കിൽ അതും അപകടത്തിലേക്കാകും. മാർസിസത്തിൻ്റെ ഹൃദയമെന്നുള്ളത് ലെനിൻ പറഞ്ഞു മൂർത്തമായ സാഹചര്യങ്ങളുടെ മൂർത്തമായ വിശകലനമാണ്. അതാണ് ഈ രണ്ട് വസ്തുനിഷ്ഠ സാഹചര്യം, ഒന്ന് ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്, രണ്ട് ഉൽപാദക ശക്തി ഉൽപാദന ബന്ധം
ഇവയുടെ നിലവാരത്താൽ നിർണയിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ. ഇത് വളരെ ആഴത്തിലുള്ളൊരാശയമാണ്. പക്ഷെ ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം മുൻ ക്ലാസ്സുകൾക്കകത്ത് എന്താണ് ഉൽപ്പാദക ശക്തി, എന്താണ് ഉൽപ്പാദക ബന്ധം, എന്താണ് അടിത്തറ, എന്താണ് മേൽക്കുര, ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഈ പ്രതിവാര പാഠത്തിൽ മാർക്സിസത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടത് വിശദമാക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഇതാണ് രണ്ട് ഘടകങ്ങൾ. ആത്മനിഷ്ഠ ഘടകം എന്താ? തൊഴിലാളി വർഗം എങ്ങനെ നിൽക്കുന്നു, അവൻ്റെ സംഘടനയുടെ കരുത്ത് എങ്ങനെയാണ്, അവൻ്റെ ഉള്ളടക്കം പ്രത്യയശാസ്ത്ര രാഷ്ട്രീയമാണ്. സംഘടനയെ ജീവനുള്ളതാക്കുന്നത് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഉള്ളടക്കമാണ്. അതുണ്ടെങ്കിൽ സംഘടന ജൈവമാവുകയുള്ളൂ. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അതിൻ്റെ നിലവാരം എങ്ങനെ നിൽക്കുന്നു, ഈ ആത്മനിഷ്ഠ ഘടകം ഇതും ചേർത്ത് വച്ചുകൊണ്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും വിപ്ലവ ഘട്ടത്തെ നിർണയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെ നിൽക്കുന്നു, ഉൽപ്പാദക ശക്തി എവിടെ നിൽക്കുന്നു, ഉൽപ്പാദക ബന്ധം എങ്ങനെയാണ്, ഏത് വികസന പാതയിലൂടെയാണ് ഇന്ത്യയുടെ ഈ ഘട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കടന്നു പോകുന്നത്, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലേത് മുതലാളിത്ത വികസന പാത തന്നെയാണ്. എന്നാൽ ആ വികസന പാത എങ്ങനെ നിൽക്കുന്നു, മുതലാളിത്തം തന്നെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയാണോ കെട്ടിപ്പടുക്കുന്നത്? ഇപ്പോൾ മാർസിൻ്റെ എംഗൽസിൻ്റെയും കൃതികൾ മാർസിസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടം പശ്ചിമ യൂറോപ്പിനകത്ത് മാത്രം മുതലാളിത്തം വികസിതമായിരുന്നൊരു കാലമാണ്. അവിടെ പോലും മുതലാളിത്തം ഒരേപോലെയല്ല. ഇംഗ്ലണ്ടിൽ ക്ലാസിക്കൽ മുതലാളിത്തത്തിൻ്റെ, ഇറ്റലി ഇംഗ്ലണ്ടിൻ്റെത്, ജർമ്മനിയിൽ ജനീവ പറയുന്നത് ജഗ്ഗർ മുതലാളിത്തം എന്നാണ്. അവിടെ മുതലാളിത്തം വളരുമ്പോൾ തന്നെ ഫ്യൂഡൽ അർദ്ധ ഫ്യൂഡൽ സ്വഭാവത്തിലുള്ള വൻകിട ഭൂപ്രഭുക്കന്മാരെയും ഒപ്പം നിർത്തിക്കൊണ്ടാണ് ജർമ്മനിയിൽ ലെനിൻ പറഞ്ഞ ജഗ്ഗർ മുതലാളിത്തത്തിൻ്റെ വികാസം എന്നുള്ളത്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കകത്തും മുതലാളിത്തം കെട്ടിപ്പടുക്കുന്നത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെ മുതലാളിത്തം എങ്ങനെ കെട്ടിപ്പടുക്കുന്നു, എങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഈ ഘട്ടത്തിൻ്റെ ഈ ഉൽപ്പാദക ശക്തി ഉൽപ്പാദക ബന്ധം വിൽക്കുന്നതിൻ്റെ സവിശേഷമായ സ്വഭാവം എന്താണ്? അതിൽ പ്രത്യേകത ഇന്ത്യൻ മുതലാളിത്തം കെട്ടിയിറക്കിയ മുതലാളിത്തമാണ്. സാധാരണ ക്ലാസിക്കൽ മുതലാളിത്തം എന്നുള്ളത് ഫ്യൂഡലിസത്തിൻ്റെ ചാരത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രാക് മുതലാളിത്തം, ഫ്യൂഡലിസം മാത്രമാകണമെന്നില്ല, മറ്റേ പലതിൻ്റെയും അവശിഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. പ്രാക് മുതലാളിത്തം അല്ലെങ്കിൽ മുൻകാല മുതലാളിത്തം, കുറേ കൂടി ലളിതമായി പറഞ്ഞാൽ മുതലാളിത്തത്തിന് മുൻപുള്ള സാമൂഹ്യ വ്യവസ്ഥകളുടെ ചാരത്തിൽ നിന്നാണ് മുതലാളിത്തം ഉയർന്നു വരുന്നത്. അതിനെ ആകെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ്. കാരണം ഫ്യൂഡലിസത്തിൽ ഉൽപ്പാദക ബന്ധം ഉൽപ്പാദക ശക്തിക്ക് കാഴ്ചങ്ങനെയായി നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് മുതലാളിത്തത്തിൻ്റെ കുതിച്ചുചാട്ടം ഫ്യൂഡലിസത്തെ തകർത്തില്ലാതാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ജർമ്മനിയിലെ ചാർട്ടർ പ്രസ്ഥാനം, ഭൂമി വളച്ചുകെട്ടലുകൾ, ഇതെല്ലാം ഫ്യൂഡലിസത്തിനെതിരെയുള്ള ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് അതിൻ്റെ ചാരത്തിൽ നിന്നാണ് ക്ലാസിക്കൽ മുതലാളിത്തം ഉയർന്നു വന്നിട്ടുള്ളതെങ്കിൽ, ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെ വരവ്, കോളനി ആധിപത്യം, ആ ഘട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് നേരെ കെട്ടിയിറക്കപ്പെട്ട മുതലാളിത്തം ഫ്യൂഡലിസവുമായി സന്ധി ചെയ്തു. അവൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തതാണ് ഇന്ത്യയിലെ മുതലാളിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത്. അല്ലെങ്കിൽ പ്രാക് മുതലാളിത്തത്തിൻ്റെ, മുതലാളിത്തത്തിന് മുൻപുള്ള സാമൂഹ്യ വ്യവസ്ഥയുമായി സന്ധി ചെയ്തിരിക്കുന്നു, ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തു. ജാതി ജന്മി നാടുവാഴിത്തം എന്ന് ഇയം വിശേഷിപ്പിച്ച ഈ ജാതി വ്യവസ്ഥയുമായി സന്ധി ചെയ്തു, ഗോത്ര സംവിധാനങ്ങളുമായി സന്ധി ചെയ്തു. അതാണ് ഇന്ത്യയുടെ മുതലാളിത്തം, യഥാർത്ഥത്തിൽ മുതലാളിത്തം. ജനാധിപത്യ വിപ്ലവം എന്ന് പറയും, ബൂർഷാ ജനാധിപത്യ വിപ്ലവങ്ങൾ, ആ ജനാധിപത്യ വിപ്ലവം ഫ്യൂഡൽ വിരുദ്ധമാണ്, ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ളതാണ്, ജനാധിപത്യ ഉള്ളടക്കമുള്ളതാണ്, പ്രാക് മുതലാളിത്ത അവശിഷ്ടങ്ങളെ തച്ചുമടക്കുന്നതാ ഇല്ലാതാക്കുന്നതാണെങ്കിൽ ആ ജനാധിപത്യ
അത്യഭൂഷാ ജനാധിപത്യം ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കകത്തും നിർവഹിച്ച മൗലികമായ ഈ കടമ ഇന്ത്യൻ മുതലാളിത്തം ഇവിടെ നിർവഹിച്ചില്ല. അത് കൊളോണിയൽ കാലഘട്ടത്തിൽ കെട്ടിയിറക്കപ്പെട്ടതാണ്. അത് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്യുന്നു. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒന്ന്, ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല ഉൽപാദക ശക്തി മുന്നോട്ട് വരുമ്പോൾ ഫ്യൂഡൽ ബന്ധം തടസ്സമായി നിൽക്കുന്ന ആ ഘട്ടം, അവിടെ പൊട്ടിക്കേണ്ടത് ഉൽപാദക ശക്തികളെ കെട്ടടിച്ച് വിടുന്നതിനും കാർഷിക മേഖലയിലെ ഈ മുതലാളിത്തവൽക്കരണം വഴി തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അത്യാവശ്യമായ, ഒരു പക്ഷെ അനിവാര്യമായിരുന്ന ഒരു മുന്നുപാധിയാണ്. അങ്ങനെയാണ് മുതലാളിത്തം വികസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുതലാളിത്തവൽക്കരണം കാർഷിക മേഖലയിൽ വരണം, ഫ്യൂഡലിസം അവസാനിക്കണം, ജന്മി കുടിയാൻ ബന്ധമില്ലാതാക്കണം, മുതലാളി കർഷകൻ, കർഷക തൊഴിലാളി ആ രൂപത്തിലേക്ക് ബന്ധം മാറേണ്ടതുണ്ട്. അതുവഴി കൂടുതൽ കൂടുതൽ സാങ്കേതിക വിദ്യ വരുന്നു, കൂടുതൽ കൂടുതൽ വികാസമുണ്ടാകുന്നു. നേരത്തെ കുടിയാന കിട്ടുന്നത് പാട്ടം മാത്രമാണ്, ഇവിടെ കൂലിയിലേക്ക് വരുന്നു. അതിനേക്കാളും പുതിയ കുറേ കൂടി പുരോഗമനപരമായൊരു ബന്ധം അതിനപേക്ഷിച്ചുകൊണ്ട് അത് വരുന്നതോടുകൂടി ഉൽപാദനം വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കർഷക തൊഴിലാളിക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു. വരുമാനം കിട്ടുന്ന കർഷക തൊഴിലാളി വിപണിയിലേക്ക് പോകുന്നു. ആ വിപണിയിലേക്ക് പോകുന്ന കർഷക തൊഴിലാളി പുതിയ പുതിയ സാധനങ്ങൾ ആദ്യമായി വാങ്ങാൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നു, ഭൂമി കർഷക തൊഴിലാളിക്ക് കുടിയാൻ സ്വന്തമായി ലഭിക്കുന്നു. അങ്ങനെ കിട്ടുന്ന കർഷകൻ, ചെറിയ ചെറുകിട ദരിദ്ര കർഷകൻ, അവൻ്റെ ഭൂമിയിൽ അധ്വാനിച്ച് കിട്ടുന്നത് അത് വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് നേരത്തെ സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ, അമ്മാ ശരി കാശ് കിട്ടിയാൽ ഒരു സോപ്പ് ഉപയോഗിക്കാം, നേരത്തെ കുളിച്ച് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളായിരുന്നു, ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങും. സോപ്പിന് വിപണി, കോടിക്കണക്കിന് ആളുകൾ സോപ്പ് വാങ്ങിക്കാൻ തുടങ്ങുന്നു. സോപ്പ് ഫാക്ടറികൾ തുടർച്ചയായി പ്രവർത്തിച്ചാലും ആ ആവശ്യം തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, പുതിയ പുതിയ ഫാക്ടറികൾ വരേണ്ടി വരുന്നു. അവർ ബ്രഷ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു, അവർ ചിലപ്പോൾ പേസ്റ്റ് ഉപയോഗിക്കും, കോടിക്കണക്കിന് പുതിയ ബ്രഷ്, പുതിയ പേസ്റ്റ്, വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു, അവർ ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുന്നു. പുതിയ പുതിയ ഇതിലേക്ക് വരുമാനം വർദ്ധിക്കുമ്പോൾ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, വിപണി വിപുലപ്പെടുന്നു, മുതലാളിത്തം വികസിക്കുന്നു. ഇങ്ങനെയാണ് ക്ലാസിക്കൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയെങ്കിൽ ഇന്ത്യൻ മുതലാളിത്തം ഈ കെട്ടഴിച്ചുവിടലിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തു. ഇതിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിലുള്ള വളർച്ച ഇന്ത്യയിലുണ്ടായില്ല. കമ്പോളത്തിൻ്റെ പ്രതിസന്ധി മുതലാളിത്തത്തിൻ്റെ വളർച്ചയെയും പരിമിതപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ മുതലാളിത്ത വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമായി നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. അത് മുതലാളിത്ത പൂർവ വ്യവസ്ഥകളുമായി സന്ധി ചെയ്തിരിക്കുന്നു, അത് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തിരിക്കുന്നു. വികസനപാത മുതലാളിത്തത്തിൻ്റെ തന്നെയാണെങ്കിലും ഈ സന്ധി ചെയ്യലുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഈ വികസനത്തിന്, മുതലാളിത്ത വികസനത്തിന് നേതൃത്വം നൽകുന്ന വലിയ ബൂർഷാസി, വൻകിട ബൂർഷാസി എന്നുള്ളത് സാമ്രാജ്യത്വവുമായി ബന്ധം അവസാനിപ്പിച്ച് ഇവിടെ ശക്തിപ്പെടാൻ, അവൻ്റെ അവിടുത്തെ സാമ്രാജ്യത്വ കുത്തകകളുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരാതെ അവന് ബാരിക്കേഡുകൾ തീർത്ത് ഈ ഉൽപ്പന്നം സ്വതന്ത്രമായി വികസിക്കാൻ ആവശ്യമായ പരിസരം ഒരുക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടെങ്കിൽ പോലും അതുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ സാമ്രാജ്യത്വവുമായി കൂടുതൽ കൂടുതൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂപ്രഭുത്വവുമായി ഈ തരത്തിലുള്ള സന്ധി ചെയ്യൽ, അതാണ് ഇന്ത്യൻ മുതലാളിത്ത വികസന പാതയുടെ പ്രധാനപ്പെട്ട ദൗർബല്യം എന്നുള്ളത്. അപ്പോൾ ആ വളർച്ച വികാസം, അപ്പോൾ അടിത്തറയിൽ വരുന്ന വികാസത്തിനനുസൃതമായി, വിപ്ലവകരമായ മാറ്റത്തിനനുസൃതമായി മേൽക്കുരയിലും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം മാറ്റം വരേണ്ടതാണ്. അത് തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുതലാളിത്ത വികസന പാത ചെയ്തിട്ടുള്ളത്. അത് ജാതി വ്യവസ്ഥയെ, മനോഹരമായൊരു പ്രയോഗം ഈ പാർട്ടി പരിപാടി അത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. അത് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം പാർട്ടി പരിപാടിയുടെ 6-1 അധ്യായത്തിൽ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇന്ന് അതിന് മുൻപായി ഈ പ്രാക് മുതലാളിത്തവുമായി സന്ധി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പ്രാക് മുതലാളിത്ത സമൂഹത്തിൻ്റെ ചാരത്തിന്മേലാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ മുതലാളിത്തം വളർന്നതെങ്കിൽ അതിന് വിരുദ്ധമായി ഇന്ത്യയിൽ പ്രാക് മുതലാളിത്ത സമൂഹത്തിന് മേൽ മുതലാളിത്തം അടിച്ചേൽപ്പിക്കുകയാണുണ്ടായത്. അതാണ് ഞാൻ വിശദീകരിച്ചത്. പിന്നെ ഈ വാചകം നോക്കിക്കോളൂ, ഇന്നത്തെ ഇന്ത്യൻ സമൂഹം
കുത്തക മൂലധന മേധാവിത്വവും ജാതി മത ഗോത്ര സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു സവിശേഷ സംയോഗമാണ്. സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല ഈ മൂലധനവും ഈ ജാതി ഗോത്ര വ്യവസ്ഥയും തമ്മിലുള്ള സവിശേഷ സംയോഗം എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കാവുന്ന ഒന്നല്ല. പക്ഷേ അസാധാരണമായ ഒരു സംയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ നിലനിർത്തുന്നു. ഇതിൻ്റെ ഭാഗമായി ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ, ജാതി വ്യവസ്ഥ, അതിൻ്റെ സാമൂഹ്യമായ അനാചാരങ്ങൾ അതും നിലനിൽക്കുന്നുണ്ട്. അത് പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ കുറേ കൂടി സൂക്ഷ്മമായി അതിനെ വിലയിരുത്തുന്നുണ്ട്. അതാണ് അഞ്ചാമത്തെ പാരഗ്രാഫ്, അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ പാരഗ്രാഫിൽ 5-12 പറയുന്നുണ്ട്. ജാതീയ മർദ്ദനത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പ്രശ്നം സുദീർഘ ചരിത്രമുള്ളതും പ്രാക് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ ഗൂഢമൂലവുമാണ്. അത് മുതലാളിത്തത്തിൻ്റെതല്ല, അത് മുതലാളിത്തം വന്നതോടുകൂടി സ്വാഭാവികമായി ഇല്ലാതായിട്ടില്ല. അപ്പോൾ കേവല മേൽക്കൂരയ്ക്കകത്ത് നിൽക്കുമില്ല, അത് രൂഢമൂലമായി അടിത്തറയിലേക്ക് വരെ കടന്നു വരുന്ന രൂഢമൂലമായി നിൽക്കുന്നുണ്ട്. മുതലാളിത്ത വികാസത്തിന് കീഴിലുള്ള സമൂഹം നിലവിലുള്ള ജാതി വ്യവസ്ഥയുമായി സന്ധി ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ബൂർഷ്വാസി തന്നെയും ജാതി വിദ്വേഷങ്ങൾക്ക് വളം വച്ചു കൊടുത്തു. ഈ ദളിത് ജനതയിൽ മഹാഭൂരിപക്ഷവും അധ്വാനിക്കുന്ന വർഗങ്ങളുടെ ഭാഗമാണ് എന്നതിനാൽ ദളിത് പീഡനത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ ഐക്യം തൊഴിലാളി വർഗ ഐക്യത്തിനുള്ള മുന്നുപാധിയാണ്. ഇത് നോക്കൂ, മൂലധനത്തിൽ മാർക്സ് പറയുന്നുണ്ട്, കറുത്ത തൊലിയുടെ വിമോചനമില്ലാതെ വെളുത്ത തൊലിയുടെ വിമോചനം അസാധ്യമാണ്. ഇവിടെ കൃത്യമായി പാർട്ടി പരിപാടി പറയുന്നു, ഈ ദളിത് ജനതയുടെ ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഐക്യം എന്നുള്ളത് തൊഴിലാളി വർഗ ഐക്യത്തിനുള്ള മുന്നുപാധിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പുറകെ വരാം. അപ്പം ഇതാണ് ഇന്ത്യയുടെ വിപ്ലവ ഘട്ടത്തെ നിർണയിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ഘടകം. വസ്തുനിഷ്ഠ സാഹചര്യത്തിൻ്റെ നിർണയത്തിൽ മനസ്സിലാകുന്നത് ഇവിടെ മുതലാളിത്ത വികസനപാത തന്നെയാണ്. എന്നാലോ അത് നയിക്കുന്നത് വൻകിട ബൂർഷ്വാസി തന്നെയാണ്. പക്ഷേ അത് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തിരിക്കുന്നു. ഈ ജാതി ഗോത്ര സംവിധാനവുമായി സവിശേഷമായ സംയോഗത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ സാമ്രാജ്യത്വവുമായി ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കാണിക്കുന്നത് സാധാരണ മുതലാളിത്തത്തിൻ്റെ വികാസത്തിൽ ജനാധിപത്യ വിപ്ലവം നിർവഹിച്ച കടമ ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ നിർവഹിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ തന്നെ സ്വാഭാവികമായ മുന്നേറ്റമോ കാർഷിക മേഖലയിൽ ഫ്യൂഡൽ ബന്ധങ്ങൾ ഇല്ലാതാക്കി മുതലാളിത്ത വളർച്ചയോ അതിൻ്റെ ഭാഗമായ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവ് പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ ഘട്ടം യഥാർത്ഥത്തിൽ ജനാധിപത്യ വിപ്ലവം തന്നെയാണ്. എന്നാൽ ആ വിപ്ലവത്തെ ആരാണ് നയിക്കേണ്ടത്? ബൂർഷ്വാസി ആ കടമ നിർവഹിച്ചിട്ടില്ല. ലോകത്തെ ക്ലാസിക്കൽ മുതലാളിത്ത വളർച്ചയിൽ ഈ ജനാധിപത്യ വിപ്ലവം നയിക്കുന്നത് ബൂർഷ്വാസിയായിരുന്നു. അതാണ് ബൂർഷ ജനാധിപത്യ വിപ്ലവം. തൊഴിലാളി വർഗം ജനാധിപത്യ വിപ്ലവം നയിക്കുമ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം. ജനാധിപത്യ വിപ്ലവം ബൂർഷ്വാസി നയിക്കുമ്പോൾ ബൂർഷ ജനാധിപത്യ വിപ്ലവം. ജനാധിപത്യ വിപ്ലവം തൊഴിലാളി വർഗം നയിക്കുമ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം. നേതൃത്വം മാറുന്നതോടുകൂടി ഈ വിപ്ലവത്തിൻ്റെ സ്വഭാവം ഉള്ളടക്കം ഗുണപരമായി മാറും. ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം ബൂർഷ്വാസി നയിക്കുന്നു, തൊഴിലാളി വർഗ ജനാധിപത്യ വിപ്ലവം തൊഴിലാളി വർഗം നയിക്കുന്നു. രണ്ടും ജനാധിപത്യ വിപ്ലവമല്ലേ? അല്ല, രണ്ടും ജനാധിപത്യ വിപ്ലവം തന്നെയാണ്. പക്ഷെ ഒരേ ജനാധിപത്യ വിപ്ലവമല്ല, ഗുണപരമായ മാറ്റമുണ്ട്. തൊഴിലാളി വർഗം നയിക്കുന്ന ഈ ജനാധിപത്യ വിപ്ലവം എങ്ങനെ ഗുണപരമായ മാറ്റത്തിലേക്ക് എത്തുന്നു? എന്താണ് അതിൻ്റെ മൗലികമായ സവിശേഷതകൾ? ആർക്കെതിരെയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ളത്? ആരാണ് ഈ വിപ്ലവത്തെ നയിക്കുന്നത്? ആരൊക്കെയാണ് വിപ്ലവത്തിൻ്റെ സഖ്യശക്തികൾ? അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഭാഗം എന്നുള്ളത്. ജനകീയ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ച് എത്തുമ്പോൾ ഭരണകൂടം എന്താണ്, അതിൻ്റെ വർഗ സ്വഭാവം എന്താണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. 1964 പാർട്ടി പരിപാടിയിലെ നിർവചനം ഒരു മാറ്റവുമില്ലാതെ തന്നെയാണ് ഈ പുതുക്കുമ്പോൾ 5-1 അധ്യായത്തിൻ്റെ 1-ാമത്തെ പാരഗ്രാഫിൽ വിശദീകരിക്കുന്നത്. മുതലാളിത്ത വികസനപാത നടപ്പിലാക്കുന്നതിനായി
വിദേശ ഫിനാൻസ് മൂലധനവുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്ന, വൻകിട ബൂർഷാസിയാൽ നയിക്കുന്ന ബൂർഷ ഭൂപ്രഭു വർഗ ഭരണത്തിൻ്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം. ഇതാണ് നിർവചനം. നേരത്തെ കണ്ടു, വികസനവാദം മുതലാളിത്ത വികസനവാദം തന്നെയാണ്. അതിൻ്റെ ക്യാപ്റ്റൻ ആരാണ് ഭരണകൂടത്തിൻ്റെത്? അത് വൻകിട ബൂർഷാസിയാണ്. ആ വൻകിട ബൂർഷാസി എന്ത് ചെയ്യുന്നു? അത് വിദേശ ഫിനാൻസ് മൂലധനവുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു. ഇത് പാർട്ടി പരിപാടി കാലോചിതമാക്കിയ ഘട്ടത്തിൽ കുറെ കൂടി ചർച്ചകൾക്ക് വിഷയീഭവിച്ചൊരു ഭാഗമാണ്. ഫിനാൻസ് മൂലധനം, എന്താ ഫിനാൻസ് മൂലധനം? അപ്പൊ ലെനിൻ്റെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ഘട്ടത്തിൻ്റെ സവിശേഷതയായി കണ്ടിരുന്ന ഫിനാൻസ് മൂലധനം, ബാങ്ക് നിയന്ത്രിക്കുന്ന വ്യവസായം ഉപയോഗിക്കുന്ന മൂലധനമാണ്. അത് മറ്റ് ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ മൂലധനം ഉൽപ്പാദനത്തിൽ മാത്രമല്ല, ഊക കച്ചവടത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന മൂലധനമാണ്. ഉദാരവൽക്കരണ ഘട്ടം 64 പരിപാടി കണ്ടവിൽ നിന്ന് വ്യത്യസ്തമായി 2000 എത്തുമ്പോൾ പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ ഈ ഫിനാൻസ് മൂലധനവുമായി സഹകരണത്തിൻ്റെ തീവ്രതയും അളവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ധിയിലേക്ക് എത്തിയിട്ടില്ല, സമരങ്ങളുണ്ട്, സഹകരണമാണ്, കൂടുതൽ കൂടുതൽ സഹകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു, 4 അടിസ്ഥാന വൈരുദ്ധ്യങ്ങളിൽ ഏതാണ് മുഖ്യം? ഏതാ 4 അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ? മാർക്സിസത്തിൻ്റെ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 1, മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 2, മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 3, മുതലാളിത്തവും അല്ലെങ്കിൽ സാമ്രാജ്യത്വവും 3 ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 4, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അപ്പോൾ സഹകരണം വർദ്ധിക്കുന്നതോടുകൂടി ഇതിൽ മുഖ്യമെന്നുള്ളത് സാമ്രാജ്യത്വവും 3 ലോക രാജ്യങ്ങളും തമ്മിലാണോ? ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ആഗോളവൽക്കരണത്തിൽ ഇത് വർദ്ധിക്കുന്നുണ്ടല്ലോ. പാർട്ടി പരിപാടി കാലോചിതമാക്കുമ്പോൾ അത് ഇതിൻ്റെ ഭാഗമായി തന്നെ പരിപാടിയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇത് വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഈ മുതലാളിത്തത്തിൻ്റെ ബദൽ എന്താ? മുതലാളിത്തത്തിൻ്റെ ബദൽ എന്നുള്ളത് സോഷ്യലിസമാണ്. മുതലാളിത്തത്തിൻ്റെ ബദൽ സോഷ്യലിസമായിരിക്കുന്നിടത്തോളം കാലം ഈ 4 കേന്ദ്ര വൈരുദ്ധ്യം, 4 അടിസ്ഥാന വൈരുദ്ധ്യങ്ങളിൽ കേന്ദ്ര വൈരുദ്ധ്യം എന്നുള്ളത് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. പക്ഷേ ഈ സഹകരണത്തിൻ്റെ ഭാഗമായി ഈ വൈരുദ്ധ്യം എപ്പോഴും കയറി വരുന്നുണ്ട് എന്ന സവിശേഷത കൂടി നമ്മൾ കാണണം. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം വിദേശ ഫിനാൻസ് മൂലധനവുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു, വൻകിട ബൂർഷാസിയെ നയിക്കുന്നു, ബൂർഷ ഭൂപ്രഭു വർഗ ഭരണത്തിൻ്റെ ഉപകരണം. മെയിൻ കൂട്ടുകെട്ട്, മെയിൻ പാർട്ട്ണർഷിപ്പ് ഏതാ ഈ ടീമിൻ്റെ? ഈ ഭരണവർഗത്തിൻ്റെ മെയിൻ കൂട്ടുകെട്ട്, പ്രധാന കൂട്ടുകെട്ട്, മുഖ്യ കൂട്ടുകെട്ട് എന്നുള്ളത് ബൂർഷ ഭൂപ്രഭു സഖ്യമാണ്. അത് വിദേശ ഫിനാൻസ് മൂലധനവുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ വൻകിട ബൂർഷാസിയാൽ നയിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണകൂടം. ഈ ഭരണകൂടത്തിൻ്റെ വർഗ സ്വഭാവമാണ് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ വസ്തുനിഷ്ഠ സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ സവിശേഷമായി കണ്ട് ഭരണകൂടത്തിൻ്റെ വർഗ സ്വഭാവത്തെ കൂടി നിർണയിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഘട്ടം എന്ന് CPIM പരിപാടി അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറയുന്നു. മറ്റ് പാർട്ടികളുടെ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളൊന്നും ഈ ക്ലാസ്സിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർക്കെതിരെയാണ് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം? അത് ക്യാപ്റ്റൻ വൻകിട ബൂർഷാസി. സഹകരിക്കുന്നത് ഫിനാൻസ് മൂലധനം, കൂട്ടുകെട്ട് ബൂർഷ ഭൂപ്രഭു കൂട്ടുകെട്ട്. അതുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവ ഘട്ടം എന്നുള്ളത് നാം നേരത്തെ കണ്ട മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർണയിച്ച ഈ ഘട്ടം എന്നുള്ളത് 1, ഫ്യൂഡൽ വിരുദ്ധമാണ്. കാരണം ഫ്യൂഡലിസവുമായി കൂട്ടുകെട്ടാണ് ജനാധിപത്യ വിപ്ലവം എന്ന ബൂർഷാസിയുടെ കടമ നിർവഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം എന്നുള്ളത്. 1, അത് ഫ്യൂഡൽ വിരുദ്ധമാണ്. 2, ക്യാപ്റ്റൻ വൻകിട ബൂർഷാസിയാണ്, കുത്തകയാണ്, മറ്റ് മുതലാളിത്ത വളർച്ചയുടെ തന്നെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കുത്തക വിരുദ്ധമാണ്.
മൂന്ന് നേരത്തെ കണ്ടതുപോലെ സാമ്രാജ്യത്വവുമായി ചില സമരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹകരണമാണ് കൂടുതൽ. അതുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമാണ്. അപ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ളത് അത് ഫ്യൂഡൽ വിരുദ്ധമാണ്, കുത്തക വിരുദ്ധമാണ്, സാമ്രാജ്യത്വ വിരുദ്ധമാണ്. ഈ കാഴ്ചപ്പാടിലാണ് ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നത്. ആരാണ് ജനകീയ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് തൊഴിലാളി വർഗമാണ്. കാരണമെന്താ? ഇത് മുതലാളിത്ത വികസന പാതയാണ്. ആരാ നയിക്കുന്നത്? വൻകിട ബൂർഷാസിയാണ്. ആധുനിക മുതലാളിത്തത്തിൽ എന്തുകൊണ്ട് വിപ്ലവത്തെ തൊഴിലാളി വർഗം നയിക്കേണ്ടി വരുന്നു എന്നുള്ളത് മാർക്സിസം ആധികാരികമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ചിലപ്പോൾ പറയും തൊഴിലാളികളുടെ എണ്ണം അത്ര അധികമല്ലല്ലോ, കാർഷിക രാജ്യമല്ലേ, കർഷക വിഭാഗങ്ങളല്ലേ കൂടുതൽ, അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗം തന്നെയാണോ നയിക്കേണ്ടത്? ഈ ചർച്ച വരാറുണ്ട്. തൊഴിലാളി വർഗം നേതൃത്വ സ്ഥാനത്തേക്ക് വരുമ്പോൾ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ അനിവാര്യമായ ഉൽപ്പാദക പ്രക്രിയയിൽ സ്ഥാനമാണ്. മുതലാളിത്തുൽപാദനം സവിശേഷ നൈപുണിയുള്ള തൊഴിലാളി വർഗമില്ലാതെ സാധ്യമല്ല എന്നതാണ് അതിൻ്റെ സവിശേഷത. രണ്ട്, മറ്റെല്ലാ വർഗങ്ങളിൽ നിന്നും തൊഴിലാളി വർഗം തൻ്റെ കുടുംബത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം തൻ്റെ വർഗത്തിൽപ്പെട്ടവരുമായി ഒന്നിച്ച് ചെലവഴിക്കുന്നു, ഒരേ സ്ഥലത്ത് ചെലവഴിക്കുന്നു, വർഗബോധം ശക്തിപ്പെടുന്നു. അപ്പം ഈ അനിവാര്യതയും വർഗബോധം ശക്തിപ്പെടുന്ന സ്ഥാനവും ഇത് രണ്ടും നിർണയിച്ചുകൊണ്ട് മാർക്സിസം ആധികാരികമായി പറയുന്നത് തൊഴിലാളി വർഗമാണ്, ആധുനിക തൊഴിലാളി വർഗമാണ് വിപ്ലവത്തെ നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം അടിയന്തരമായി ചെയ്യേണ്ട കടമ എന്താണ്? അത് നമ്മൾ തുടക്കത്തിൽ കണ്ടു, കെട്ടിയിറക്കപ്പെട്ട മുതലാളിത്തമാണ്. കാർഷിക മേഖലയിൽ മുതലാളിത്ത വികസനം നടപ്പിലാക്കാത്തതിൻ്റെ പ്രതിസന്ധി കാർഷിക മേഖലയും മുതലാളിത്തവും രാജ്യവും നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം തന്നെ കാർഷിക വിപ്ലവമാണെങ്കിൽ തൊഴിലാളി കർഷക സഖ്യമാണ് ഈ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്നുള്ളത്. പക്ഷെ നാം കാണേണ്ടത് കർഷക വർഗം എന്ന് പറയുമ്പോൾ അത് ഒറ്റ രൂപത്തിൽ നിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പല അവാംബര വിഭാഗങ്ങളും അതിനകത്തുണ്ട്. ഇവനെ പ്രത്യേകം പ്രത്യേകം കണ്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തും. കർഷക തൊഴിലാളി, ദരിദ്ര കർഷകൻ, സ്വന്തമായി കുറച്ച് സ്ഥലം ഉണ്ടാവും, അവിടെയും പണിയെടുക്കും, അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മറ്റു പണിക്ക് പോകും, അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നു ദരിദ്ര കർഷകൻ. അപ്പോൾ ദരിദ്ര കർഷകൻ, കർഷക തൊഴിലാളി, ഇതാണ് ഏറ്റവും അടിസ്ഥാന സഖ്യം. തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന ബന്ധുക്കൾ ഈ ദരിദ്ര കർഷകനും കർഷക തൊഴിലാളിയുമാണ്. പിന്നെ ഇടത്തരം കർഷകൻ കുറച്ചുകൂടി മെച്ചാണ്, പക്ഷേ ഈ പ്രതിസന്ധിയിൽപ്പെട്ട് വല്ലാതെ ഉഴലുകയാണ്. അത് വിശ്വസ്ത സഖ്യശക്തിയാണ് തൊഴിലാളി വർഗത്തിൻ്റെ. അപ്പോൾ കർഷക തൊഴിലാളി, ദരിദ്ര കർഷകൻ, ഇടത്തരം കർഷകൻ കഴിഞ്ഞാൽ പിന്നെ ധനിക കർഷകരുണ്ട്. ഈ ധനിക കർഷകരെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വികസന പാതയുടെ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ ഭൂപ്രഭുത്വമായ സന്ധിചകലിൻ്റെ ഭാഗമായി അവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പിന്നെ നോക്കൂ, ഈ സാമ്രാജ്യത്വമായിട്ട് സഹകരണത്തിൻ്റെ ഭാഗമായി പല കരാറുകൾ വരുന്നു, വില അതിനടിസ്ഥാനപ്പെടുത്തി ഇടിയുന്നു, വല്ലാത്ത കടത്തിലേക്ക് ധനിക കർഷകൻ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വരുന്നു. ഈ സാമ്പത്തിക നയങ്ങൾ പല ഘട്ടത്തിൽ പല രീതിയിൽ ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരും അസ്വസ്ഥരാണ്, എന്നാൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ധനിക കർഷകനും യഥാർത്ഥത്തിൽ ജനകീയ ജനാധിപത്യ മുന്നണികളുടെ ഭാഗമാകേണ്ടതാണ്. അവരുടെ താല്പര്യപ്പുറത്തായിരിക്കും, ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അവരെയും ഇപ്പുറത്ത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു ധനിക കർഷകനെ കണ്ടാൽ ഇവൻ വർഗശത്രു, ഇല്ലാതാക്കേണ്ടവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായെന്ന് വരാം. എന്നാൽ CPIM പരിപാടി കഴിയാവുന്നിടത്തോളം ധനിക കർഷകനെ കൂടി ഈ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കണമെന്നുള്ളതാണ്. പിന്നെ ഇടത്തരക്കാർ, ഇടത്തരക്കാർ വലിയൊരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ഉദാരവൽക്കരണ നയം ഇടത്തരക്കാരുടെ എണ്ണത്തെ വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ അത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇടത്തരക്കാർ ഒരേപോലെയല്ല, ഇപ്പോൾ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അഭിഭാഷകർ, IT വിദഗ്ധന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സർക്കാരുമായി ബന്ധപ്പെട്ട ഉയർന്ന ജോലി ചെയ്യുന്ന വിഭാഗങ്ങൾ, ഇവരെല്ലാം ഇടത്തരക്കാരാണ്. ഇടത്തരക്കാരിൽ ഒരു വിഭാഗം വല്ലാതെ ഇപ്പോൾ സമ്പത്തുള്ളവരായി മാറിയിട്ടുണ്ട്.
നമ്മൾ മഹാഭൂരിപക്ഷം ഇടത്തരക്കാരും ഈ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളാണ്. അപ്പൊ ഈടത്തരക്കാരാണെങ്കിൽ ഈ സുഖ സൗകര്യങ്ങളുടെയൊക്കെ പുറകെ പോകാൻ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ ഇടത്തരം വിഭാഗം അവര് ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടവരാണ്. അവര് വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കി ബുദ്ധിജീവികൾ അതിൽ നേതൃത്വപരമായ പങ്ക് ഇവരെ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ ബുദ്ധിജീവികൾ വഹിക്കേണ്ട പങ്ക് പോലും പാർട്ടി പരിപാടി മൂർത്തമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ ഇടത്തരക്കാരെ കാണുമ്പോൾ ഇവരാകെ കുഴപ്പക്കാരാണ്, ഇവർ കൊള്ളാവുന്ന ജീവിതമുള്ളവരാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായെന്ന് വരാം. ആ ഇടത്തരക്കാരും ഈ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടവരാണ്. പിന്നെ ബൂർഷാസിയെ നോക്കൂ. ഒന്ന് വൻകിട ബൂർഷാസിയാണ്, വൻകിട ബൂർഷാസി അവരാണ് മുതലാളിത്ത വികസന പാതയെ നയിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും അവർക്കെതിരെയാണ് ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് അവർ ഇതിൻ്റെ ഭാഗമാകില്ല. അവർ ഇതിൻ്റെ ഭാഗമാകില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, മുന്നണിയുടെ ഭാഗമായി അവർ കാണുന്നില്ല, അവർക്കെതിരെയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം. പക്ഷേ സാമ്രാജ്യത്വവുമായി എപ്പോഴൊക്കെയാണോ ഈ വർഗം ഏറ്റുമുട്ടലുകളിലേക്ക് വരുന്നത്, അപ്പോഴൊക്കെ അവരെ പിന്തുണയ്ക്കാൻ അവർ നയിക്കുന്ന ഉപകരണമായ സർക്കാരിനെ പിന്തുണയ്ക്കാൻ തൊഴിലാളി വർഗം നിർബന്ധിതമാണ്. അത് ചെയ്യേണ്ടതുണ്ട്. ഈ ഭരണകൂടം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണകൂടത്തിൻ്റെ ഉപകരണമാണ് ഈ സർക്കാർ, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്കെതിരെയാണ്, വൻകിട ബൂർഷാസിക്കെതിരെയാണ്. കുത്തകയല്ലാത്ത ബൂർഷാസിയോ? കുത്തകയല്ലാത്ത ബൂർഷാസി വലിയ വിഭാഗമാണ്. ഈ കുത്തക ബൂർഷാസിയുടെ കാഴ്ചവട്ടൽ കടന്ന് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് കുത്തകേതര ബൂർഷാസി. വിദേശ കുത്തകകളുമായി സന്ധി ചെയ്യുന്നത് മൂലം, അവരുണ്ട് കരാറുകളിൽ ഏർപ്പെടുന്നത് മൂലം അതിൻ്റെ കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത് കുത്തകയല്ലാത്ത ബൂർഷാസിയാണ്. നോക്കൂ, ഇന്ത്യയിലെ സ്ഥിതിയിൽ ഇടത്തരം ചെറുകിട വ്യവസായ ശാലകൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, വലിയ തകർച്ച, പ്രത്യേകിച്ചും 91 ഉദാരവൽക്കരണ നയത്തിന് ശേഷം ഉണ്ടാകുന്ന തകർച്ച, ഇത് ഈ നയങ്ങൾക്കെതിരെയും ഈ വർഗഭരണത്തിനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കുത്തകേതര ബൂർഷാസിയെ പോലും നിർബന്ധിതമാക്കും. കുത്തകേതര ബൂർഷാസി എപ്പോഴും താല്പര്യം ഈ ഭരണവർഗത്തിനൊപ്പം നിൽക്കാനായിരിക്കും. എന്നാൽ ഇവരും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഈ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കുത്തകേതര ബൂർഷാസി ബൂർഷാസിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടി ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കാനാണ് തൊഴിലാളി വർഗം ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോൾ കുത്തകേതര ബൂർഷാസി എന്ന് പറഞ്ഞപ്പോൾ കേരളം നോക്കൂ. കേരളത്തിൽ കുത്തക എന്ന് പറയാവുന്ന ബൂർഷാസി തന്നെ വളരെ വിരൽ ഇല്ലായ്മ തന്നെ വേണമെങ്കിൽ പറയാം. വൻകിട കമ്പനികൾ കേരളത്തിലെ, അവർ കുത്തകകളുമായി മല്ലിട്ടുകൊണ്ട് നിൽക്കുന്ന കമ്പനികളാണ്. വ്യവസായ ശാലകൾ അത് വൻകിട കുത്തകകളുമായി മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവയാണ്. ഇവയെല്ലാം നമ്മൾ കാണുമ്പോൾ അപ്പുറത്ത് നിർത്താനാണ് നമ്മൾ നോക്കുക. അവൻ ശത്രുവിൻ്റെ ആളാണല്ലോ, ശത്രുവർഗമാണല്ലോ, ബൂർഷാസിയാണല്ലോ. ഈ ബൂർഷാസിയെയും ജനകീയ ജനാധിപത്യ മുന്നണിയിൽ കുത്തകയല്ലാത്ത ബൂർഷാസിയെ കൂടി അതിൻ്റെ ഭാഗമാക്കാനുള്ള ജാഗ്രതയോടുകൂടിയ ഇടപെടലാണ് തൊഴിലാളി വർഗ നേതൃത്വം ചെയ്യേണ്ടത്. ഇത് വിശാലമായൊരു മുന്നണിയാണ് ജനകീയ ജനാധിപത്യ മുന്നണിയുമുള്ളത്. തൊഴിലാളി വർഗം നയിക്കുന്നു, തൊഴിലാളി കർഷക സഖ്യം പ്രധാനം, കർഷകൻ തന്നെ പല രൂപങ്ങൾ, ദരിദ്ര കർഷകൻ, കർഷക തൊഴിലാളി അടിസ്ഥാന ബന്ധു, ഇടത്തരം കർഷകൻ, വിശ്വസ്ത സഖ്യശക്തി, ധനിക കർഷകൻ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമെങ്കിലും അവനെയും ഇപ്പുറത്ത് നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇടത്തരക്കാർ നിർബന്ധമായും ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടവരാണ്. അവർക്ക് വ്യാമോഹങ്ങൾ ഉണ്ടായെന്ന് വരാം. ആ വ്യാമോഹങ്ങളുള്ളവരെ അങ്ങോട്ട് തള്ളിവിടലല്ല നമ്മുടെ ഉത്തരവാദിത്വം. അവരെ കൂടി ശരിയായ കാഴ്ചപ്പാടിലൂടെ ഈ മുന്നണിയുടെ ഭാഗമാക്കി തീർക്കുക എന്നതാണ് ഉത്തരവാദിത്വം. കുത്തകയല്ലാത്ത ബൂർഷാസി, ഇന്ത്യയിലെ വലിയൊരു വിഭാഗം വരുന്ന ബൂർഷാസി, അവരും കുത്തക ബൂർഷാസിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. അവരും ഈ വിദേശ കുത്തകകളുമായുള്ള ഏറ്റുമുട്ടലുണ്ട്. അവരും ഭരണവർഗ നയങ്ങളുമായുള്ള ഏറ്റുമുട്ടലുണ്ട്. അവരെയും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരെയും ഈ മുന്നണിയുടെ ഭാഗമാക്കലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഉത്തരവാദിത്വം. അത്രമാത്രം വിപുലമായ മുന്നണിയാണ് ജനകീയ ജനാധിപത്യ മുന്നണി എന്നുള്ളത്. ഈ മുന്നണി എങ്ങനെ വിപ്ലവം സംഘടിപ്പിക്കുക? ചെറുകരുതും ചോരപ്പുഴ ഒഴുക്കി രക്തം ചുരിച്ച് ഇങ്ങനെയാണോ എല്ലാ വിപ്ലവങ്ങളും?
മാനിഫെസ്റ്റോ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവരകത്ത് രക്തച്ചൊരിച്ചിലോ കലാവാഹനങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. പരമാവധി സമാധാനപരമായി. ഇപ്പോൾ പാർട്ടി പരിപാടി അത് സംബന്ധിച്ചുള്ള ഭാഗം കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് മാറ്റങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് 7:18 പറയുന്നത്. ജനകീയ ജനാധിപത്യം സ്ഥാപിക്കുകയും സമാധാനപരമായ മാർഗങ്ങളുടെ സോഷ്യലിസ്റ്റ് പരിവർത്തനം കൈവരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യത്നിക്കുന്നു, മാർക്സിസ്റ്റ് യത്നിക്കുന്നു. അപ്പോൾ ജനകീയ ജനാധിപത്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ സോഷ്യലിസം എന്ന ലക്ഷ്യം ഉപേക്ഷിച്ചിട്ടില്ല. സോഷ്യലിസവും കമ്മ്യൂണിസവും തന്നെയാണ് അടിസ്ഥാന ലക്ഷ്യം. പക്ഷെ ഇന്നത്തെ ഘട്ടം എന്നുള്ളത് സോഷ്യലിസത്തിൻ്റെതല്ല, ഇന്നത്തെ ഘട്ടം എന്നുള്ളത് ജനകീയ ജനാധിപത്യത്തിൻ്റെതാണ്. എന്തുകൊണ്ട് തൊഴിലാളി വർഗം നയിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഇന്നത്തെ മുതലാളിത്ത രീതിയിൽ തൊഴിലാളി വർഗത്തിൻ്റെ സവിശേഷമായ സ്ഥാനം ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവത്തിൽ നിന്ന് തൊഴിലാളി വർഗം നയിക്കുമ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം വ്യത്യസ്തമാണ് ഉള്ളടക്കത്തിൽ, സ്വഭാവത്തിൽ. ഒപ്പം അത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള മുന്നോടി കൂടിയാണ്. ജനകീയ ജനാധിപത്യ വിപ്ലവം തൊഴിലാളി വർഗം നയിക്കുന്നത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള മുന്നോടി കൂടിയാണ്. അത് സമാധാനപരമായ രീതിയിൽ തന്നെ നടപ്പിലാക്കണം എന്നതാണ് CPIM കരുതുന്നത്. പാർലമെന്ററി അവരെ സമരരൂപങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടും പിന്തിരിപ്പൻ ശക്തികളുടെ എതിർപ്പിനെ അതിജീവിക്കാനും മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ കൈവരിക്കാനും തൊഴിലാളി വർഗവും അതിൻ്റെ സഖ്യശക്തികളും പരമാവധി യത്നിക്കുന്നതായിരിക്കും. നേരെ ഒരാളെ കൊന്ന് ഒരു വ്യവസ്ഥ ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള ചില തീവ്രവാദ നിലപാടുകളൊന്നും CPIM-നില്ല. ഈ ജനങ്ങൾ ആകെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച്, വർഗപരമായി സംഘടിപ്പിച്ച്, തൊഴിലാളി വർഗ നേതൃത്വത്തിൽ ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് അതിൻ്റെ ഭാഗമായി പാർലമെൻ്ററേബര രൂപങ്ങളെയും കൂട്ടിയിണക്കി പാർലമെൻറ്റിനകത്തുള്ള പ്രവർത്തനങ്ങൾ, പുറത്തുള്ള സമരങ്ങൾ, ഇവനെ ആകെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മാറ്റം, വിപ്ലവത്തിലേക്ക്, ഗുണപരമായ മാറ്റത്തിലേക്ക് എത്തിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. എന്നാലോ ഭരണവർഗങ്ങൾ ഒരിക്കലും തങ്ങളുടെ അധികാരം സ്വേച്ഛയാ ഉപേക്ഷിക്കുകയില്ല എന്ന കാര്യം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ അഭിലാഷത്തെ ധിക്കരിക്കാനും അക്രമത്തിലൂടെയും നിയമനിഷേധങ്ങളിലൂടെയും അതിനെ നേർവിപരീത ദിശയിലാക്കാനും അവർ ശ്രമിക്കുന്നു. അതുകൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. ഇവർ ഭരണവർഗം അധികാരം കയ്യിലുള്ള ആളുകൾ വെറുതെ വിട്ടുവരും, സ്വമേധയെ വിട്ടുവരും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷെ സമാധാനപരമായ രീതിയിൽ പാർലമെന്ററി രൂപങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് ഈ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്ന പരിപാടി. എന്നാൽ ഇതിനിടയിൽ എടക്കാന മുദ്രാവാക്യങ്ങൾ ആവശ്യമായി വരില്ലേ? ആകെ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ദൈനംദിനമായ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് മാത്രം സാധ്യമാവുമോ? ഇതാണ് തൊട്ട് മുൻപത്തെ 7:17 പറയുന്നത്. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയും നിലവിലുള്ള പരിമിതികൾക്കകത്ത് മിന്നുകൊണ്ട് ബദൽ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന പരിപാടി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഗവൺമെൻറ്റുകൾ നിലവിൽ വരുത്താൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും പാർട്ടി ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് തന്നെ പുതിയ അനുഭവം പ്രദാനം ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക്, ലോകത്തിന് തന്നെ പുതിയ അനുഭവമായിരുന്നു. ഈ കഴിഞ്ഞ 31 ആ ഗവൺമെൻറ് പിരിച്ചുവിട്ടതിൻ്റെ ദിനമാണ് ജൂലൈ 31. ഇന്നലെ ആ ദിനമായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. അന്നത്തെ ആ ഗവൺമെൻറ്, അതിനുശേഷമുള്ള 59, പിന്നീട് 67 വന്നു, പിന്നെ കേരളത്തിൽ വന്ന തുടർച്ചയുള്ള ഗവൺമെൻറ്റുകൾ, അതേപോലെ ബംഗാളിലെ ഗവൺമെൻറ്റുകൾ, ഇതെല്ലാം വരുമ്പോൾ 64 പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭാഗം, 64 പരിപാടിയിൽ ഇത്തരം ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുമ്പോൾ താൽക്കാലികമായ ആശ്വാസമാണ്. എന്നാൽ പരിപാടി കാലോചിതമാക്കിയപ്പോൾ ഒരു മാറ്റം വളരെ കൃത്യമായി ഇവനകത്ത് വന്നിട്ടുണ്ട്. ആ മാറ്റം എന്നുള്ളത്, നിലവിലുള്ള പരിമിതികൾക്കകത്ത് മിന്നുകൊണ്ട് ബദൽ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന പരിപാടി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഗവൺമെൻറ്റുകൾ. അപ്പൊ താൽക്കാലിക ആശ്വാസം മാത്രം പോരാ, നേരത്തെ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ എത്ര കാലം വിൽക്കുമെന്ന് അത്ര വ്യക്തത ഉണ്ടായിരുന്നില്ല. തുടർച്ചയിൽ ഗവൺമെൻറ് വരുന്നു, താൽക്കാലിക ആശ്വാസം കൊണ്ട് മാത്രം ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല.
വ്യവസ്ഥയ്ക്കകത്തും ഇന്ന് വ്യവസ്ഥയുടെ പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്തും ഇന്ന് എത്രമാത്രം ബദൽ സാധ്യമാകും? ഇപ്പൊ യഥാർത്ഥത്തിൽ വ്യവസ്ഥയ്ക്കകത്തും ഇന്നുകൊണ്ട് തന്നെ ബദലായിരുന്നു ഭൂപരിഷ്കരണം എന്നുള്ളത്. അത് അംഗീകൃതമായ കാഴ്ചപ്പാടായി. ഈ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നതോടൊപ്പം പരിമിതിക്കകത്തും ഇന്നുകൊണ്ടുള്ള ബദൽ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റുകളുടെ രൂപീകരണം അധ്വാനിക്കുന്ന ജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനത്തിന് ഉത്തേജനം നൽകുകയും ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുക എന്ന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യും. ഈ സമരം അങ്ങനെ സഹായിച്ചു. നമ്മുടെ സമരത്തെ മുന്നണി കെട്ടിപ്പടുക്കാനുള്ള സമരത്തിന് ഈ ആശ്വാസം നൽകുന്നു. അത് ആ വർഗത്തെ കുറെ കൂടി ശക്തിപ്പെടുത്താൻ സഹായകരമാകുന്നു. അങ്ങനെ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായി മറ്റൊന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് 64 പരിപാടി കണ്ട അതേ വാചകങ്ങൾ പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോഴും ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, അടിസ്ഥാനപരമായി ഒരു രീതിയിലും അവർ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. അതുകൊണ്ട് മൂർത്തമായ സാഹചര്യങ്ങൾക്കനുസൃതമായി സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ, കേന്ദ്രം 64 ഇതിൽ കാലോചിതമാക്കിയപ്പോൾ കൂട്ടിച്ചേർത്തതാണ്, ഇത്തരം ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക തന്നെ വൻകിട ബൂർഷാസിയുടെ നേതൃത്വത്തിലുള്ള ബൂർഷാ ഭൂപ്രഭു ഭരണകൂടത്തെയും ഗവൺമെൻറ്റിൻ്റെയും മാറ്റേണ്ടതിൻ്റെ ആവശ്യം പാർട്ടി തുടർന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ബഹുജന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്നുവെച്ചാൽ ഇങ്ങനൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് നേരത്തെ താൽക്കാലികാശ്വാസമായിരുന്നു. ഇപ്പോൾ ഇവനകത്തും ഇന്ന് ചില ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ നടപ്പിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കപ്പെടുമോ? മുതലാളിത്ത ചൂഷണം അത് പരിഹരിക്കാൻ കഴിയുമോ? അതിൻ്റെ ഭാഗമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കാൻ കഴിയുമോ? അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് സാമൂഹ്യമായിട്ടുള്ള വിഭജനങ്ങൾ, സാമ്പത്തികമായ വിഭജനങ്ങൾ അതില്ലാതാക്കാൻ കഴിയുമോ? വേര് അതേപോലെ തന്നെയല്ലേ നിൽക്കുന്നത്? പക്ഷെ നമ്മൾ പലരും കരുതുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തന്നെ കമ്മ്യൂണിസം പോലും നടപ്പിലാക്കിയെന്നാണ്. കമ്മ്യൂണിസം ഒരു രാജ്യത്ത് മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല. കമ്മ്യൂണിസത്തിൽ മാത്രമാണ് എല്ലാവർക്കും എല്ലാം തുല്യമായി ലഭിക്കുന്നത്. സോഷ്യലിസത്തിൽ പോലും തുല്യമായി ലഭിക്കില്ല. സമത്വം എന്നൊക്കെ പറയുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചാണ് സോഷ്യലിസത്തിന് ലഭിക്കുക. അതിന് മുൻപുള്ളതാണ് ജനകീയ ജനാധിപത്യ ഘട്ടം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ മുതലാളിത്ത കടമയുടെ പൂർത്തീകരണം കൂടിയാണ്. അതോടുകൂടി എല്ലാം ഇല്ലാതാകൂ എന്നുള്ളതല്ല. അങ്ങനെ മുതലാളിത്ത കടമയുടെ പൂർത്തീകരണം കൂടി നിർവഹിക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു സമരരൂപം എന്ന നിലയിൽ ഗവൺമെൻറ്റുകൾക്കകത്ത് നമ്മൾ ഇടപെടുകയാണ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ. അവിടെ നമുക്ക് സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് 5 അധികാരമേൽക്കുന്നതിന് മുൻപ് EMS 5 അധികാരമേൽക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്ന് എഴുതി, ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി നടപ്പിലാക്കുക എന്ന ഗവൺമെൻറ് ആയിരിക്കില്ല. ഭരണഘടനയ്ക്കകത്തും ഇന്നുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്നുള്ളത് സോഷ്യലിസത്തിൻ്റെ കടമയോ അല്ലെങ്കിൽ ജനകീയ ജനാധിപത്യത്തിൻ്റെ കടമയോ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല എന്നത് നിരന്തരം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത് താൽക്കാലികമായ ആശ്വാസം നൽകാനും പരിമിതിക്കകത്തും ഇന്നുള്ള ബദൽ പ്രയോഗങ്ങൾ നടപ്പിലാക്കാനും ശ്രമിക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അത്തരം ഗവൺമെൻറ്റുകൾ ഭരണവും സമരവും സമന്വയിപ്പിച്ചുകൊണ്ട് ബഹുജന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള സന്ദർഭങ്ങളായി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ഇതിനകത്ത് കാണുന്നത് എന്നത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്നുള്ളത് പ്രത്യേകിച്ചും വ്യത്യസ്ത വർഗങ്ങൾ ഈ മുന്നണിക്കകത്തുണ്ട്. ഈ മുന്നണിക്കകത്ത് വർഗങ്ങൾക്ക് ഓരോന്നിനും അതേതിൻ്റെതായ വർഗ താല്പര്യങ്ങളുണ്ടായിരിക്കും. ആ വർഗ താല്പര്യങ്ങളെ
വിശാലമായ ജനകീയ ജനാധിപത്യ വിപ്ലവ താല്പര്യങ്ങളെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശരിയായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ധാരണയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് അനിവാര്യമായ മുന്നുപാധിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർണായകമായ സ്ഥാനമെന്നുള്ളത്. ആ സ്ഥാനം നിർവഹിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ഓരോ വർഗ സംഘടനകൾ, ബഹുജന വിപ്ലവ പാർട്ടി, അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിപാടി നിർവചിക്കുന്നത്. നമ്മൾ കൽക്കത്ത പ്രീതം അതിനെ ഒന്നുകൂടി പുതുക്കി നിർവചിക്കുകയുണ്ടായി. ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി, റവല്യൂഷണറി പാർട്ടി വിത്ത് എ മാസ് ക്യാരക്ടർ. നേരത്തെ മാസ് റവല്യൂഷണറി പാർട്ടി എന്ന് തന്നെയാണ് പാർട്ടി പരിപാടി ഇപ്പോഴും പറയുന്നതെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബഹുജന വിപ്ലവ പാർട്ടി ആയവിൻ്റെ അനുഭവങ്ങളെ കൂടി സംശയീകരിച്ചുകൊണ്ട് കൽക്കത്ത പീനം പറഞ്ഞു, റവല്യൂഷണറി പാർട്ടി വിത്ത് എ മാസ് ക്യാരക്ടർ, ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി. ആ ദൗത്യം ഇതിനെ ആകെ കെട്ടിപ്പിടുത്തുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർവഹിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അപ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഈ ഘട്ടത്തിൽ എല്ലാ വർഗങ്ങളെയും അതിന് പറ്റുന്ന രൂപത്തിൽ അണിനിരത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എല്ലാ കുത്തകയല്ലാത്ത എല്ലാ വർഗ കുത്തക വൻകിട ബൂർഷ്വാസി ഒഴികെയുള്ള എല്ലാ കുത്തകേതര ബൂർഷ്വാസി ഉൾപ്പെടെ ഈ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഘടകങ്ങൾ ബോധപൂർവം സംഘടിപ്പിക്കേണ്ടത്. അത് പരിപാടി കുറേ കൂടി വിശദമായി വായിക്കുമ്പതിന് ഈ ആമുഖ ഈ വാതിൽ തുറക്കുമ്പോൾ സഹായകരമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും പാർട്ടി പരിപാടി നിർബന്ധമായും വായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.